ഇവിടെ ഇവിടെ ഫാദർ ഡേവിസ് നോക്കൂ ഇപ്പോ മാർ ആന്റണി കരിയിൽ ഇങ്ങനെ ഒരു തിട്ടൂരം ഇറക്കിയിരിക്കുന്നു അത് കർദിനാളിന് പോലും ബാധകമായി അദ്ദേഹം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ നിന്ന് നേരെ സ്വന്തം മഠത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ ആൻഡ്രൂസ് താഴത്ത് ഇറക്കിയിട്ടുള്ള കടലാസ് നിങ്ങൾക്കും ബാധകമാണ് നിങ്ങളും അത് അംഗീകരിച്ചേ പറ്റൂ കർദിനാളിന് ബാധകമല്ലാത്തത് കർദിനാളിന് ബാധകമായത് നിങ്ങൾക്ക് ബാധകമല്ല എന്ന് പറയുമ്പോ നിങ്ങൾ യഥാർത്ഥത്തിൽ സഭാ നിയമങ്ങൾ ലംഘിക്കുകയാണ് അല്ലല്ലോ അല്ലല്ലോ സീറോ മലബാർ സിനഡ് ഈ പുതിയ ക്രമം ആവിഷ്കരിച്ച് പ്രൊമുൾഗേറ്റ് ചെയ്തപ്പോ പറഞ്ഞു വെച്ചിരുന്നു മീഡിയ കമ്മീഷന്റെ ചെയർമാനായ ഫാദർ പിട്ടാപ്പിള്ളി പേപ്പറിൽ നൽകിയ റിപ്പോർട്ടും പിന്നീട് വന്ന മീഡിയ കമ്മീഷൻ റിപ്പോർട്ടിലും സിനഡിന്റെ ആ ആദ്യകാല ആഹ്വാനം അനുസരിച്ച് കത്തീഡ്രലുകൾ പരിശീലന കേന്ദ്രങ്ങൾ തീർത്ഥകേന്ദ്രങ്ങളിൽ ആരംഭിക്കുക സാധ്യമായെടുത്ത് സാധ്യമല്ലാത്തടുത്ത് അടുത്ത കൊല്ലത്തെ ഈസ്റ്റർ ദിനം വരെയുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ മെത്രാപ്രസിഡന്റ് ആവശ്യപ്പെടുന്നത് ഈസ്റ്റർ വരെ നീളാവുന്ന ആവശ്യപ്പെടാം നിങ്ങൾക്ക് അഭ്യർത്ഥിക്കാം അതിനൊന്നും എതിർപ്പില്ല പക്ഷെ താഴ്ത്ത പിതാവ് ഇത് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ ഏകീകൃത കുർബാനയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് കർദിനാളിനെ ബാധകമായത് എനിക്ക് ബാധകമല്ല എന്ന് ഫാദർ ഡേവിസ് പറയുമ്പോഴാണ് അതിനകത്ത് ഇല്ല സഭാവിരുദ്ധമല്ലെന്നല്ല പറഞ്ഞത് 1538 എന്ന അതെ 1538 വെച്ചിട്ട് തന്നെയാണ് കരിയിൽ പിതാവ് എറണാകുളം അങ്കമാലിയില് ഒരു തിട്ടൂരം ഇറക്കിയത് അതേ നിലയിൽ തന്നെയാണ് ആൻഡ്രൂസ് സ്ഥാനത്തും തിട്ടൂരം ഇറക്കിയിരിക്കുന്നത് പരിഹരിക്കാനുള്ള നടപടികളെടുത്തില്ല അതായത് 1538 ഉപയോഗിച്ച് അജപാലനപരമായ ഒരു പ്രതിസന്ധി അതാത് ബിഷപ്പുമാർ പരിഹരിക്കേണ്ടതാണ് അത് കാനൻ നിയമപ്രകാരമുള്ള ബിഷപ്പുമാരുടെ ബാധ്യത അല്ലല്ലല്ല ഞാൻ പറഞ്ഞേക്കൂ അത് ബിഷപ്പുമാരുടെ ബാധ്യതയാണ് അത് പരിഹരിക്കപ്പെടാതെ വീണ്ടും അവിടെ സംഘർഷമുണ്ടായാൽ അതിന് ബിഷപ്പുമാർ വളരെ കൃത്യമായ വില കൊടുക്കേണ്ടി വരും കാരണം അവർക്ക് ഈ നിയമം ഉപയോഗിക്കാമായിരുന്നു അത് ഉപയോഗിക്കാം ശരി നാളെ നാളെ ഇപ്പൊ ഫാദർ ഡേവിസിനെ സംബന്ധിച്ചിടത്തോളം ഈ രൂപതാധ്യക്ഷന്മാർക്ക് ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാമെന്ന് നിയമത്തിൽ 1538 പ്രയോഗിച്ച് ഫാദർ ക്ഷമിക്കണം മാർ ആൻഡ്രൂസ് താഴത്ത് പറയുന്നത് ഇതാ ഏകീകൃത കുർബാനയാണ് നടപ്പാക്കുന്നത് വേറൊരു കടലാസ് എറണാകുളം അങ്കമാലിയിൽ വന്നിട്ടുണ്ട് എന്ന് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു അതല്ല നടപ്പാവുക ഇതാണ് നടപ്പാവുക എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഫാദർ ഡേവിസിന് വേറെ ഓപ്ഷൻ ഉണ്ടോ ഇല്ലില്ലില്ല ഞാൻ അവിടെ പറഞ്ഞു പറയണത് അവിടെ എങ്ങനെയാണ് അവിടെ ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം ഉണ്ടായാൽ ഈ അച്ഛന്മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം ബുദ്ധിമുട്ടുണ്ടോ അവർക്ക് ബുദ്ധിമുട്ടുണ്ട് അവരിപ്പോ നാളെ നിങ്ങള് ജനാഭിമുഖ കർബാന നടത്തുമ്പോ അവര് നാലുപേര് വന്ന് പ്ലക്കാർഡ് കാണിക്കാൻ വല്ല പാടുണ്ടോ അല്ല അത് ചിലപ്പോ അവർ ചെയ്തേക്കുന്നു അവര് പ്ലക്കാർഡ് കാണിച്ചോ അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം ആരേക്കും പ്ലക്കാർഡ് കാണിക്കുന്നതിന്റെ ഉത്തരവാദിത്വത്തിന് ഒരു പ്രശ്നമില്ല കാരണം എന്താണ് വളരെ വ്യക്തമായി ഈ സി നികേഷ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതേ ആളുകൾ എവിടെ നിന്ന് വരുന്നു ഓരോ പ്രദേശത്തും വരുന്ന ആളുകൾ എവിടെ നിന്ന് വരുന്നു നോക്കിയിട്ടല്ല ഒരു പ്രദേശത്തിൻ്റെ രീതി എന്താണോ ആ രീതിയാണ് ആ പ്രദേശത്ത് പാലിക്കപ്പെടുക ഇപ്പം ഞാൻ ഇവിടെ നിന്ന് ചങ്ങനാശ്ശേരിയിലേക്ക് എൻ്റെ മകളെ കല്യാണം കഴിച്ചു വിട്ടാൽ ആ മകൾ പാലിക്കേണ്ടത് ചങ്ങനാശ്ശേരിയിലെ രീതിയാണ് അങ്ങനെ ഈ കാലം മുഴുവനും അങ്ങനെ നടന്നുപോയി എന്ന് ഒരു കുഴപ്പമുണ്ടായില്ലോ ആർക്കെങ്കിലും കുഴപ്പമുണ്ടായോ എത്രയോ ആളുകൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് എറണാകുളത്ത് വന്ന് താമസിച്ചു അവരെല്ലാവരും ഇത്രയും കാലം ജനാഭിമുഖ കുർബാന കണ്ടുകൊണ്ടിരുന്നു ആ എവിടെയെങ്കിലും ഐക്യത്തിന് കുഴപ്പമുണ്ടായോ ഒരു കുഴപ്പമുണ്ടായില്ല ഐക്യത്തിന് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ബോധപൂർവം ഉണ്ടാക്കിയ ഒരു തീരുമാനമാണത് അപ്പോഴാണ് അയ്യോ ഞങ്ങൾ ഇങ്ങനെയാണല്ലോ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെയാണല്ലോ വന്നതെന്ന് പറഞ്ഞ് പിന്നീട് ഇവിടെ ഒരു ചോദിച്ചതിന് ഉത്തരമല്ല നല്ല ഉത്തരമാണ് പക്ഷേ ഞാൻ ചോദിച്ചതിന് ഉത്തരമല്ല ഞാൻ ചോദിച്ചതിനെന്താണ് താങ്കൾക്ക് ഇപ്പോൾ കരിയിൽ പിതാവ് കാനോനിക നിയമപ്രകാരം രൂപതാധ്യക്ഷന്മാർക്ക് ഭരണകാര്യങ്ങളിൽ എടുക്കാം 1558 എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ ഫാദർ ഡേവിസിനും ബാധകമാണ് തൃശ്ശൂർ അതിരൂപതയിലെ മുഴുവൻ വൈദികന്മാർക്കും ബാധകമാണ് പാലക്കാട് അതിരൂപതയിലെ മുഴുവൻ വൈദികർക്കും ബാധകമാണ് ആൻഡ്രൂസ് താഴത്തിൻ്റെയും ജേക്കബ് മനത്തോടത്തിൻ്റെയും തീരുമാനം അവർക്ക് ഞാൻ പറഞ്ഞ അവർക്ക് ബാധകമല്ല എന്നല്ല ഞാൻ പറഞ്ഞത് അവർക്ക് ബാധകമല്ല എന്ന് ഞാൻ ഒരിക്കലും കർദിനാള് ബസലിക്കയിൽ നിന്ന് അദ്ദേഹത്തിന്റെ മഠത്തിലേക്ക് തിരികെ പോകുന്നു എന്ന് പറയുമ്പോ ഇവിടെ ഇവിടെയല്ലേ എന്താ അതാണ് അതാണ് മനസ്സിലാക്കേണ്ടത് അതായത് ഇവരുടെ സംസാരവും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരവും ആ വൈരുദ്ധ്യവും ഒക്കെ വളരെ
ഉള്ളി പൊളിച്ച പോലെ പുറത്തോട്ട് വരികയാണ്. ഇവർ ഇവർ പറയുന്നതിന് പ്രവർത്തിക്കുന്നതിന് തമ്മിൽ ഒരു 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 ബന്ധവുമില്ല. അത് മാത്രമല്ല ഒരു സഭയിൽ ഒരു ഏകമാന രീതിയിൽ ഒരു യൂണിഫോം രീതിയിൽ ഒരു കുർബാന അർപ്പിക്കുന്ന എറണാകുളം അങ്കമാലി രൂപത പോലെ തന്നെ എറണാകുളം അങ്കമാലി അതിരൂപത പോലെ തന്നെ ഇതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അൽമായരും ഒക്കെ ഉള്ള പുരോഹിതരും ഒക്കെ ഉള്ള വലിയൊരു അതിരൂപതയാണ് ചങ്ങനാശ്ശേരി അതിരൂപതയും. ആ ചങ്ങനാശ്ശേരി അതിരൂപതയെ 50-50 എന്ന രീതിയിലേക്ക് കൊണ്ടുവരുത്തിക്കാനായിട്ട് സിറോ മലബാർ സിനഡിന് കഴിഞ്ഞു. അവരാ വിട്ടുവീഴ്ച ചെയ്തത് ഏകമാന രൂപത്തിൽ വരുന്നതിനാണ്. അവരും വലിയ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നു. ഇവിടെയും ആ വിട്ടുവീഴ്ച ചെയ്ത് ഒന്നായ ഒരു കുർബാന വന്നാൽ എന്താ കുഴപ്പം? നമുക്കിപ്പോഴും മനസ്സിലാകാത്തൊരു പ്രശ്നമല്ല അത്. കത്തോലിക്ക സഭയുടെ അതായത് ലോകത്ത് എവിടെ കുർബാനയ്ക്ക് പോയാലും സിറോ മലബാർ സഭയുടെ ഒരു കുർബാന നമ്മൾ കണ്ടാൽ ഒന്നായിരിക്കും. ഈ പലതാകണം നിങ്ങൾക്ക് അതല്ല വിഷയം. കന്നഡ ഞാൻ ചോദിക്കുന്നത് കത്തോലിക്ക സഭയും എനിക്ക് വൈദികന്മാർക്ക് വൈദികന്മാർക്ക് മറ്റ് കുപ്പായം ഇടാമെങ്കിൽ കന്യാസ്ത്രീമാരെയും അനുവദിക്കണമെന്ന് മാത്രമേ അതേപോലത്തെ പ്രശ്നമാണ്. ഇവിടുത്തെ കുറെ പുരോഹിതർക്കും നേരത്തെ തന്നെ നടപടി എടുത്തിരുന്നെങ്കിൽ അവരവരുടെ പാട്ടിന് പോയാലേ അവർക്ക് ഈ തിരുവസ്ത്രം ഇടാൻ ബുദ്ധിമുട്ടില്ല. ഫാദർ ഡേവിസ് ഒരു ഒരു നോക്കൂ, സിനഡ് എന്ന് പറയുമ്പോൾ അതിനെ അംഗീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, ഞങ്ങളുടെ മർക്കട മുഷ്ടി മാത്രമേ പറ്റൂ എന്ന് പറയുന്നത് നമുക്ക് ആർക്കും അംഗീകരിക്കാൻ കഴിയില്ലല്ലോ. അത് ഒരു ക്രമസമാധാന പ്രശ്നമാകാനും പാടില്ലല്ലോ. ഇപ്പോൾ കുർബാനയുടെ പകുതി സമയം ജനാഭിമുഖം, ബാക്കി സമയം അൾത്താരക്ക അഭിമുഖം എന്ന് പറയുന്നതിനോട് നിങ്ങൾക്ക് ഈ ദൈവശാസ്ത്രപരമായി എന്ത് എതിർപ്പാണെന്നുള്ളത്, അതിനകത്ത് എങ്ങനെയാണ് നിങ്ങളുടെ എതിർപ്പ്? തിരിയുക എന്നുള്ളത് വെറും ഒരു റൂബ്രിക്കാണ്, ഒരു സാക്രമെന്റൽ വാല്യൂ. ഈ തിരിയുക എന്ന റൂബ്രിക്കിനില്ല, അത് പുറംവാതിലൂടെ ഇടിച്ചു കയറ്റിയ ഒരു റൂബ്രിക്കാണ്, അല്ലാതെ ഒരു സാക്രമെന്റൽ വാല്യൂ ഇല്ല. വിശുദ്ധ കുർബാന ജനാഭിമുഖമായി അർപ്പിച്ചാലും അതിന്റെ ആത്മീയതയോ ദൈവാനുഭവത്തിലോ ഒരു കുറവുണ്ടെന്ന് ഇവിടെ ആരും പരാതി പറഞ്ഞില്ല. ഒരു പൊളിറ്റിക്കൽ സെറ്റിൽമെന്റിന്റെ ചർച്ച്, സഭയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സെറ്റിൽമെന്റ് അല്ല. അടിസ്ഥാനപരമായി സിറോ മലബാർ സഭയെ കൽതായവൽക്കരിക്കുന്നതിന്റെ ഭാഗമാണ് ഇത്. ഇനി ഈ ഏകീകൃത ഭാവം സഭയ്ക്ക് കൊണ്ടുവരുമ്പോൾ ചങ്ങനാശ്ശേരിയിലെ കർത്തൻ അഴിച്ചു വെക്കോ? അവിടെ നിന്ന് എടുത്തു പോയ ക്രൂശിത രൂപം കൊണ്ടുപോയി അൾത്താരയുടെ ചുമരിൽ അവർ തൂക്കിയിടോ? അവിടുന്ന് മാറ്റിവെച്ച സക്കര അരി പുനഃസ്ഥാപിക്കുമോ? വെറും ഒരു വാക്കിൽ കുരുക്കുന്ന ഏകീകൃത മാത്രമേ ഈ കുർബാന കൊണ്ടായിട്ടുള്ളൂ. തൃശ്ശൂർ, ഇരിഞ്ഞാലക്കുട, പാലക്കാട്, എറണാകുളം, മാനന്തവാടി, താമരശ്ശേരി രൂപതകളിൽ തിരിയുമ്പോ, തിരിയാനിടയായാൽ അവിടെ ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, പാല തുടങ്ങിയിട്ടുള്ള അൾത്താരകളിൽ നിന്ന് വിരികൾ അവർ അഴിച്ചു മാറ്റുമോ? സക്കര അരി പുനഃസ്ഥാപിക്കുമോ? ക്രൂശിതരൂപം കൊണ്ടുവരുമോ? ഇത് വെറും ഒരു പൊളിറ്റിക്കൽ സെറ്റിൽമെന്റ് ആണ്. ഐക്യരൂപം കൊണ്ടുവരിക എന്ന് പറഞ്ഞതിൽ ഒട്ടും സിനഡ് വിജയിക്കുന്നില്ല. കുറച്ചുപേരെ അങ്ങോട്ട് തിരിച്ചു നിർത്തിയാൽ ഞങ്ങൾക്ക് ആശ്വാസമായി എന്ന ശൈലി, അത് സിനഡലല്ല. സിനഡ് അതിന്റെ സിനഡാലിറ്റി ഉപയോഗിച്ചില്ല, സിനഡ് കേട്ടില്ല, ചർച്ചകൾ ഉണ്ടായില്ല. ടെക്സ്റ്റൽ റിഫോർമേഷന് വേണ്ടി ചർച്ചകൾ നടന്നതുപോലെ ഈ റൂബ്രിക്ക്, ജനങ്ങളെ വിട്ട് വൈദികൻ അൾത്താലയ്ക്ക് തിരിഞ്ഞു പോകണമെന്നുള്ള റൂബ്രിക്ക് ചർച്ചയ്ക്ക് കൊണ്ടുവന്നിട്ടില്ല.